നമസ്കാരം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണല്ലോ ഗുരുവായൂർ ക്ഷേത്രം ഈ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്തറിയാമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല നമുക്കൊരു ചുക്കും ആ ക്ഷേത്രത്തെക്കുറിച്ച് അറിയില്ല നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാറുണ്ട് ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ജീവിതം ആ മഹാമൂർത്തിയുടെ കാൽക്കൽ വച്ച് പ്രാർത്ഥിക്കാറുണ്ട് പ്രസാദം വാങ്ങി കഴിക്കുന്നുണ്ട് തിരികെ വരുന്നുണ്ട് ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന ആ മഹാക്ഷേത്രം ആ മഹാക്ഷേത്രം ഭരിക്കുന്നതായി അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ ഇത്രമാത്രം ചെയ്താൽ മതിയോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാവുകയാണ് കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ഒരു ഹർജി തള്ളി ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഹർജിയാണ് തള്ളിയത് എന്തിനാണ് ഗുരുവായൂർ ദേവസ്വം ഹർജി കൊടുത്തത് ക്ഷേത്രത്തെ ആരെങ്കിലും ആക്രമിച്ചോ ക്ഷേത്രത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചോ അങ്ങനെയൊന്നുമല്ല ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പത്തു കോടി രൂപ പിണറായി സർക്കാർ അടിച്ചു മാറ്റിയിരുന്നു അടിച്ചു മാറ്റിയത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭരണാധികാരികൾ തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടി തന്നെയാണ് അതായത് കേരളത്തിൽ പ്രളയം വന്നു പിന്നീട് കോവിഡ് വന്നു അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നൊരു പത്ത് കോടി എടുക്ക് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ മനസ്സലിവ് തോന്നി ഈ ക്ഷേത്രം ഭാരവാഹികൾ ഇവർക്കൊരു പത്ത് കോടി രൂപ സർക്കാരിന് കൊടുത്തു അങ്ങനെ എടുത്തു കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പാടില്ല കാരണം ദേവസ്വം നിയമത്തിന് എതിരാണ് പത്തു കോടി രൂപ സർക്കാരിന് കൊടുക്കണമെങ്കിൽ അത് ദേവസ്വം ആവശ്യങ്ങൾക്കായിരിക്കണം മറ്റാവശ്യങ്ങൾക്കായി ദേവസ്വത്തിലെ പണമോ സ്വത്തോ സർക്കാരിനെന്ന് മാത്രമല്ല ആർക്കും കൊടുക്കാൻ പാടില്ല ദേവസ്വം ഭരണാധികാരികൾ ഭഗവാന്റെ സ്വത്തിൻ്റെ കാവലുകാർ മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള സ്വത്തും പണവും മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളുമെല്ലാം ഗുരുവായൂരപ്പൻ്റെ സ്വത്താണ് ഈ ഭാരതത്തിലെ നിയമപ്രകാരം അത് നോക്കി നടത്താനുള്ള അവകാശം മാത്രമാണ് ക്ഷേത്ര ഭാരവാഹികൾക്കുള്ളത് അവർക്ക് തോന്നുംപടി തീരുമാനമെടുത്ത് ആർക്കെങ്കിലും പണമെടുത്ത് അവിടെ നിന്ന് കൊടുക്കാനാകില്ല പക്ഷേ പത്ത് കോടി രൂപ പിണറായി വിജയൻ ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് കൊടുത്തു കാരണം വിജയൻ്റെ ശിങ്കടികളാണ് അവിടെയുള്ളത് പോട്ടെ അത് എടുത്തു കൊടുത്തു ഭക്തജനങ്ങൾ എതിർപ്പ് പറഞ്ഞു ഭക്തജനങ്ങളെ കേൾക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ ക്ഷേത്ര ഭരണാധികാരികൾക്കുണ്ടാകുമല്ലോ അതുണ്ടായില്ല മാത്രമല്ല ഭക്തജനങ്ങൾ കോടതിയിൽ പോയി അവരവിടുന്ന് അനുകൂലമായ വിധി സമ്പാദിച്ചു ഈ സർക്കാർ ഇവിടെ നിന്നെടുത്ത പത്ത് കോടി രൂപ പെട്ടെന്ന് തിരികെ അടയ്ക്കണം എന്നാണ് വിധി കാരണം ഇത് നിയമവിരുദ്ധമായിട്ടാണ് സർക്കാരും ദേവസ്വം ഭാരവാഹികളും ഈ നടപടി ചെയ്തിരിക്കുന്നത് പക്ഷേ ആ പണം ഇതുവരെ തിരിച്ചടയ്ക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഈ ക്ഷേത്രം ഭാരവാഹികളെ കൊണ്ട് നിരന്തരം ഈ കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുകയുമാണ് കോടതി പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അതായത് ഈ സ്വത്ത് ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഭഗവാന്റെ സ്വത്താണ് നിയമപ്രകാരം ഭഗവാൻ അത്തരത്തിലൊരു മൈനറാണ് അതുകൊണ്ട് തന്നെ ആ സ്വത്ത് വകകൾ നോക്കി നടത്താനുള്ള അധികാരം മാത്രമേ ഭാരവാഹികൾക്കുള്ളൂ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കരുത് എന്ന് പല പ്രാവശ്യം പച്ചമലയാളത്തിൽ കോടതി നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും അപ്പീലുമായി പോകുന്നു ആരാണ് പോകുന്നത് സർക്കാർ പോയി എങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷേ വീണ്ടും അപ്പീലുമായി പോകുന്നത് ഭാരവാഹികളാണ് ഞങ്ങൾക്ക് ഈ പത്ത് കോടി കൊടുത്തേ പറ്റൂ കഴിഞ്ഞ ദിവസം വീണ്ടും ആ ഹർജി തള്ളിയിരിക്കുന്നു പഴയ അതേ നിയമം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി തള്ളിയത് എന്തിനാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഈ പത്തു കോടി സർക്കാരിന് കൊടുക്കാൻ ഇത്ര അത്യാവശ്യമെന്ന് മനസ്സിലാകുന്നില്ല ഈ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരായി ദേവസ്വം നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രം ഭാരവാഹികൾ കോടതി വിധി വന്നയുടനെ തൽക്ഷണം രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ് ഭക്തജനങ്ങളുടെ കൂടി സ്വീകാര്യതയുള്ള മറ്റു ഭാരവാഹികളെ അവിടെ ക്ഷേത്രം അധികാരത്തിനായി അല്ലെങ്കിൽ ക്ഷേത്രം പരിപാലിക്കാനായി ഏൽപ്പിക്കേണ്ടതാണ് പക്ഷേ ഈ നാട്ടിൽ നടക്കുന്നത് അവർ അധികാരത്തിൽ തുടരുന്നു എന്ന് മാത്രമല്ല വീണ്ടും ക്ഷേത്രത്തിൻ്റെ തുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു അവർ അപ്പീലുമായി ഹൈക്കോടതിയിൽ പോകുന്നു ആരൊക്കെയാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ ആർക്കൊക്കെയാണ് ഈ പത്ത് കോടി കൊണ്ട് കളയാൻ അത്യാവശ്യം എന്നറിയാൻ വെറുതെ ഒന്ന് ദേവസ്വം വെബ്സൈറ്റിലേക്ക് കയറി നോക്കിയതാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഞാനിതാ നിങ്ങൾക്ക് കാട്ടിത്തരാം അതിൻ്റെ പേജ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ദേവസ്വം ഭരണാധികാരികളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഹോണറബിൾ മിനിസ്റ്റർ ദേവസ്വം എന്നാണ് എഴുതിയിരിക്കുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ഇപ്പോൾ ഈ മന്ത്രി മാറിയ വിവരം പോലും ഗുരുവായൂർ ദേവസ്വം ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു സർക്കാർ രേഖകൾ പ്രകാരം ശ്രീ കെ രാധാകൃഷ്ണനാണ് നമ്മുടെ ദേവസ്വം പിന്നോക്ക വികസ് പിന്നോക്ക വിഭാഗ വികസന മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ്റെ പടം എന്തുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിൽ വരാത്തത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല അതിന് ഈ മന്ത്രി മാറിയ വിവരമൊക്കെ ഭരണാധികാരികൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ശ്രീ കെ സി മാനവേന്ദ്ര രാജ അതുപോലെ തന്നെ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അങ്ങനെ നിരവധി നിരവധി ഭാരവാഹികളെ നമുക്കിതിൽ കാണാൻ കഴിയും എ വി പ്രശാന്ത് എം വിജയൻ രാമചന്ദ്രൻ ശ്രീ പി ഗോപിനാഥൻ അതുപോലെ തന്നെ ശ്രീ ഉഴമലയ്ക്കൽ വേണുഗോപാൽ ശ്രീ സിർ ശേഷിർ എസ് വി ഇങ്ങനെ ഇവരൊക്കെയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാരവാഹികൾ എന്ന് വെബ്സൈറ്റിൽ എഴുതി വച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇപ്പോഴത്തെ ഭാരവാഹികളാണോ ഇനി വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ പുതിയ ഭാരവാഹികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊന്നും വ്യക്തമല്ല കാരണം ആദ്യത്തെ മുഖം തന്നെ തെറ്റാണ് ഓണറബിൾ മിനിസ്റ്റർ ഓഫ് ദേവസ്വംസ് എന്ന് എഴുതി വച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞു ഇപ്പോഴത്തെ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ്റെ പേരാകട്ടെ ഉൾപ്പെടുത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇവരൊക്കെയാണ് ദേവസ്വം ഭരിക്കുന്നത് എന്ന് ആലോചിച്ച് ഒന്ന് അത്ഭുതപ്പെട്ടതാണ് സത്യം പറഞ്ഞാൽ കോടതി വിധി വന്ന് ആ ക്ഷണം തന്നെ ഈ ഭാരവാഹികൾ എന്ന് പറയുന്ന ഈ ദേഹങ്ങളെല്ലാം രാജിവെച്ചൊഴിയേണ്ടതാണ് വീണ്ടും അപ്പീലിന് പോയി അപ്പീലും നിർദ്ദയം ഹൈക്കോടതി എടുത്ത് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ക്ഷേത്രം ഭാരവാഹികൾ രാജിവെക്കണം എന്നൊരാവശ്യം ഹിന്ദു സംഘടനകളിൽ നിന്നോ ഹിന്ദു ഭക്തജനങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നത് അതിശയകരമാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രതികരണ ശേഷി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു വെറുതെ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനം നടത്തി ഉപദേവന്മാരെ വണങ്ങി ക്ഷേത്രത്തിൽ പ്രസാദം വാങ്ങിക്കഴിച്ച് തിരിച്ചു പോയാൽ പോരാ നമ്മുടെ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങൾ നമ്മുടെ ആരാധനാലയങ്ങൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇനി ഭാവിയിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് അവിടെ ആരാധന നടത്താൻ കഴിയണമെങ്കിൽ നമ്മൾ ഇത്രയും ക്ഷേത്രത്തിനു വേണ്ടി ചെയ്താൽ പോരാ കോടികളുടെ സ്വത്തുള്ള ഈ ക്ഷേത്രത്തിൽ ആര് ഭരിക്കുന്നു അവരുടെ ഭരണം ശരിയാണോ അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് തെളിഞ്ഞാൽ ഹൈക്കോടതി വിധി പറഞ്ഞാൽ പിന്നെ അതിൽ മറ്റെന്ത് തെളിവുകളാണ് വേണ്ടത് തൽക്ഷണം അവരെ താഴെ ഇറക്കാനും അവിടെ ധാർമ്മിക ശക്തികളെ അവരോധിക്കാനും ഹിന്ദുക്കൾക്ക് കഴിയണം ഇല്ല എങ്കിൽ ക്ഷേത്രങ്ങളുടെ കാര്യം മറന്നേക്കൂ എന്ന് പറയേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമയ്യൂ ന്യൂസ്